கருகநாம்பும் கவிதமூளும் ஹரிதபூமி மிருதுலராகம். ஹாய் ஃப்ரெண்ட்ஸ், எல்லாவர்க்கும் நமஸ்காரம். எல்லாவர்க்கும் நம்ம புதிய வீடியோலேக்கு ஸ்வாகதம். ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് ഒരുപാട് പേർ ട്രൈ ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് ഒരു ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വ്യത്യസ്തമായ രീതിയിൽ പലരും വ്യത്യസ്തമായ രീതിയിൽ വെക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തിൽ ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. പക്ഷെ ഇത് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ പെർഫെക്റ്റ് ഒരേ തന്നെയാണ്, പക്ഷെ ഉണ്ടാക്കുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവർക്കും ആ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പാത്രം ചുവപ്പായതുകൊണ്ട് കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതിന് വേണ്ടത് കൂടാതെ കുറച്ച് പച്ചമുളക്, സവാള, ഇതാ ഇത് കടുകറയ്ക്ക് വേണ്ടിയിട്ടാണ്, വറ്റൽമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്ര സാധനം മാത്രം മതി. ഇത്രയും സാധനം മാത്രം മതി. നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ബീട്രൂട്ട് തോരൻ അല്ലെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ബീട്രൂട്ടിലോട്ട്, ഇതൊരു വെറൈറ്റി സ്റ്റൈലാണ്, ഒരുപാട് പേര് പരീക്ഷിക്കാത്ത സ്റ്റൈൽ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ബീട്രൂട്ടിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും അതിലോട്ട് മിക്സ് ചെയ്യുന്നതാണ്. ബീട്രൂട്ടിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ചേർക്കുന്നത്. പക്ഷേ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. അതിന് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നു. പക്ഷെ വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി. നമ്മൾ ചീനച്ചട്ടിയിലോട്ട് എണ്ണ, നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു. അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് ജീരകം, അതിലോട്ട് ചെറിയ ഉള്ളി, കുറച്ച് മതി, ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി, അതിനുശേഷം വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തത്. ഇത് നമുക്ക് നിളക്കി കൊടുക്കാം. അടുത്തത് തോരൻ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്, ഉപ്പേരി എന്ന് പറഞ്ഞാൽ തേങ്ങ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ. ഒരുപാടൊന്ന് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലൊന്നുമില്ല കേട്ടോ. എല്ലാം കറക്റ്റ് ആയാലേ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ തേങ്ങ ഒന്ന് വതക്കി, അതിനുശേഷം എന്താ കറിവേപ്പില, അതിനുശേഷം ബീട്രൂട്ട്, നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും പച്ചമുളകും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനെ വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കുറച്ച് വെള്ളം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേണം. അപ്പോൾ നമ്മൾ വേർന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് മൂടി വെക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ദാ ബീട്രൂട്ട് ഉപ്പേരി റെഡിയായിട്ട് വരുന്നു. ഒരു മിനിറ്റും കൂടി സമയത്തിനുള്ളിൽ നമ്മളത് മാക്സിമം റെഡി ആയിരിക്കും. ഇപ്പോൾ രണ്ടൊരു പാട്ട് പാടിയിട്ട് കഴിയുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും. കറുകനാമ്പും കവിതമൂളും ഹരിതഭൂമി മൃദുലരാഗം ചിരിച്ചു പാടും കല്ലോലി നീ പൂവനം മനോഹരം ഒരു ചൊല്ലുനേർ. കറുകനാമ്പും കവിതമൂളും ഹരിതഭൂമി മൃദുലഗാനം. അലകഴിച്ച് നമ്മൾ പാട്ട് കഴിഞ്ഞതും സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായ ബീട്രൂട്ട് തോരൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സിലെ പോം ഗ്രാനൈറ്റ് പോലെയാണ്. ശരിക്കും പോമഗ്രാനൈറ്റ് ഇല്ലേ, അതുപോലെ അത്രയും ഗുണങ്ങളുള്ളതാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരുപാട് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞവർക്കത് വളരെ അങ്ങനെയുള്ള ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയുള്ളവർക്ക് അത് വളരെ നല്ല ഒരു സംഭവമാണ്. കാരണം കൗണ്ട് കുറയുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. പോമഗ്രാനൈറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ബ്ലഡ് സെൽസിനൊക്കെ കൗണ്ട് കൂടുന്നില്ലേ, അതുപോലെ ബീട്രൂട്ടിന് കൗണ്ട് ബ്ലഡ് സെൽസിന് കൗണ്ട് കൂടാനുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ബീട്രൂട്ടൊക്കെ ധാരാളം കഴിക്കുക. ഫ്രൂട്ടിലാണെങ്കിൽ പോംഗ്രാനൈറ്റ് കഴിക്കുക. അപ്പോൾ സംഭവം ഏകദേശം റെഡി. നല്ല കളർഫുള്ളായ ബീട്രൂട്ട് ഉപ്പേരി. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ സൂപ്പർ ബീട്രൂട്ട് തോരൻ വളരെ സിമ്പിളായിട്ട് റെഡി ആക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയ ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടും തീർച്ചയാണ്. വ്യത്യസ്തമായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാകുന്ന റെസിപ്പിയാണത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുമെന്ന് സംശയമാണ്. കാരണം കുറച്ച് പേര് മാത്രമേ ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഇവർക്ക് കൂടി
பாய் பாய்.